ബൗണ്ടറികളുടെ എണ്ണം കൂട്ടി ഇംഗ്ലണ്ടിന് ലോകകപ്പ് സമ്മാനിച്ച 2019 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ആരാധകർ മറക്കില്ല. ഈ തവണ സെമിഫൈനലിലും ഫൈനലിലും എന്താണ് നിയമങ്ങളെന്ന് നോക്കാം. സെമിയിലും ഫൈനലിലും 50 ഓവറിന് ശേഷം ഇരു ടീമുകൾക്കും ഒരേ സ്കോറെങ്കിൽ എന്ത് ചെയ്യും? ടൈ എങ്കിൽ വിജയിയെ തീരുമാനിക്കാൻ സൂപ്പർ ഓവർ തന്നെ കളിക്കണം. സൂപ്പർ ഓവറിലും ഒരേ സ്കോറെങ്കിൽ അടുത്ത സൂപ്പർ ഓവറിലേക്ക് കളി നീളും. അങ്ങനെ വിജയിയെ കണ്ടെത്തും വരെ സൂപ്പർ ഓവറുകൾ കളിക്കണമെന്നതാണ് നിലവിൽ ICCയുടെ ചട്ടം. ഇനി സെമിയിൽ മഴ കാരണം കളി തടസ്സപ്പെട്ടാലോ റിസർവ് ദിനത്തിലൂടെ 2ാം ദിവസത്തേക്ക് കളി നീട്ടാം. ആദ്യ ദിവസം അവസാന പന്തിൽ സ്കോർ എത്രയായിരുന്നോ അവിടെ നിന്ന് കളി തുടങ്ങണം. എന്നാൽ ആദ്യ ദിവസം തന്നെ വിജയിയെ കണ്ടെത്താൻ അമ്പയർമാർ ശ്രമിക്കണമെന്നാണ് ICCയുടെ ചട്ടം. മറ്റൊന്ന്, ഏകദിന ലോകകപ്പിൽ ഇന്ത്യ തങ്ങളുടെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷയ്ക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. ഇതുവരെ കളിച്ച 9 മത്സരങ്ങളിലും ജയിച്ച് പോയിന്റ് പട്ടികയിൽ ഇന്ത്യ തലപ്പത്ത് ഫിനിഷ് ചെയ്തുവെന്നതിൽ ഇനി പ്രസക്തിയില്ല. യഥാർത്ഥ പോരാട്ടം തുടങ്ങുന്നതിനിയാണ്. 3ാം ലോകകപ്പ് കിരീടത്തിനും ഇന്ത്യക്കുമിടയിൽ ഇനി വെറും 2 ജയങ്ങളുടെ ദൂരം മാത്രമേയുള്ളൂ. പക്ഷേ പറയുന്നത് പോലെ ഇത് സിമ്പിളുമല്ല. കഴിഞ്ഞ 2 തവണയും ഇന്ത്യയുടെ കണ്ണീർ വീണത് സെമിഫൈനലിലായിരുന്നു. ഈ തവണ ഇത് സംഭവിക്കില്ലെന്ന ആത്മവിശ്വാസത്തോടെ ാണ് ബുധനാഴ്ച മുംബൈയിലെ ആദ്യ സെമിയിൽ ന്യൂസിലാൻഡുമായി ഇന്ത്യ കൊമ്പ് കോർക്കുക. ഇനി സെമിയിൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. ന്യൂസിലാൻഡിനെതിരെ കാര്യമായ മാറ്റങ്ങൾക്കൊന്നും ഇന്ത്യ മുതിരില്ല. പക്ഷേ പ്ലെയിങ് ഇലവനിൽ ഒരു മാറ്റത്തിന് ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നതായാണ് വിവരം. ന്യൂസിലാൻഡ് ബാറ്റിംഗ് ലൈനപ്പിന്റെ ആഴവും ടീമിലെ ഇടങ്കയ്യൻ ബാറ്റർമാരുടെ സാന്നിധ്യവും പരിഗണിക്കുമ്പോൾ വെറ്ററൻ ഓഫ് സ്പിന്നർ ആർ അശ്വിനെ സെമിയിൽ ഇറക്കാൻ ഇന്ത്യക്ക് പ്ലാനുണ്ട്. അശ്വിനെ കളിപ്പിച്ചാൽ ആരെ ഒഴിവാക്കുമെന്നതാണ് അടുത്ത ചോദ്യം. ബാറ്റിംഗ് ലൈനപ്പിൽ ടോപ്പ് 5 ആരെയും മാറ്റാൻ ഇന്ത്യ തയ്യാറാവില്ല. പകരം 6ാം നമ്പറിൽ ഫിനിഷറുടെ റോളിൽ കളിക്കുന്ന സൂര്യകുമാർ യാദവിനെ സെമിഫൈനലിൽ ഇന്ത്യ പുറത്തിരുത്തിയേക്കും. പകരമായിരിക്കും ആർ അശ്വിൻ പ്ലെയിങ് ഇലവനിലേക്ക് വരുന്നത്. സ്റ്റാർ ഓൾറൗണ്ടറും വൈസ് ക്യാപ്റ്റനുമായ ഹാർദിക് പാണ്ഡ്യ പരിക്കേറ്റ് പിന്മാറിയതു മുതൽ സൂര്യകുമാർ യാദവ് പ്ലെയിങ് ഇലവന്റെ ഭാഗമാണ്. മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അശ്വിന്റെ വരവ് ഇന്ത്യക്ക് 6ാമത്തെ ബോളിംഗ് ഓപ്ഷൻ നൽകും. ബാറ്റിംഗിൽ ഭേദപ്പെട്ട സംഭാവനകൾ നൽകാനും അശ്വിന് സാധിക്കും.